Composite functions. Consider the functions f from x to y and g from y to z. Here y of f codomain is the domain of g. Then for any x belongs to capital X, f of x belongs to y, which is the domain of g. Accordingly, we can find that the image of f of x under g. In other words, g of f of x belongs to z. That is, in each element x belongs to capital X, a unique element g of f of x belongs to z. In other words, f and g give rise to well-defined function from x into z. This function is called a composition of g and f and is denoted by g of f. Composition of two functions is denoted by g of f. The formal definition of composition of two real valued function is as follows. Definition varayunnathu, composition of two function de definition varayunnathu, if f and g are real valued functions, the composite function g of f is denoted by g of f is equal to g of f of x. And the domain of g of f consists of numbers, number x in the domain of f, for which f of x lies in the domain of g. ഇനി ഈ ഡെഫിനിഷനിൽ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ, ടു റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ക്യാൻ ബി കമ്പോസ്ഡ് ഓൺലി വെൻ ദ റേഞ്ച് ഓഫ് ദി ഫസ്റ്റ് ലൈസ് ഇൻ ദി ഡൊമൈൻ ഓഫ് ദി സെക്കൻഡ്. രണ്ട് റിയൽ വാല്യൂഡ് ഫങ്ഷൻ കോമ്പോസിറ്റ് ഫങ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് ഫങ്ഷൻ്റെ റേഞ്ച് സെക്കൻഡ് ഫങ്ഷൻ്റെ ഡൊമൈനിൽ ലൈ ചെയ്തിരിക്കണം. ഇനി ടു ഫൈൻഡ് ജി ഓഫ് എഫ് ഓഫ് എക്സ്, ഫസ്റ്റ് വി ഫൈൻഡ് f of x, ആദ്യം f of x ഫൈൻഡ് ചെയ്യണം, ദെൻ ഫൈൻഡ് g of f of x എന്നാണ് അതിൻ്റെ സ്റ്റെപ്പ് ഫൈൻഡ് ചെയ്യേണ്ടത്. ദ ഡൊമൈൻ ഓഫ് f of g ഇസ് ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് x ഇൻ ദി ഡൊമൈൻ ഓഫ് g, ഫോർ വിച്ച് g of x ലൈസ് ഇൻ ദി ഡൊമൈൻ ഓഫ് f. ഇനി അതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ദ ഫങ്ഷൻസ് g of f ആൻഡ് f of g ആർ യൂഷ്വലി ക്വൈറ്റ് ഡിഫറെൻ്റ്. അതൊരിക്കലും സെയിം ആയിരിക്കില്ല. അതിനർത്ഥം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ജി ഓഫ് എഫ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ജി. എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കില്ല. നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. എക്സാമ്പിൾ, ലെറ്റ് എഫ് ആൻഡ് ജി ബി റിയൽ ഫങ്ഷൻസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് ത്രീ. ഈ രണ്ട് ഫംഗ്ഷൻ നോക്കുമ്പോൾ അറിയാം ഇതെല്ലാം റിയൽ വാല്യൂസിലും ഡിഫൈൻഡ് ആണ്. സോ ദയർ ഡൊമൈൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി റേഞ്ച് ഓഫ് എഫ് ഈസ് ക്ലോസ്ഡ് ഇൻ്റർവൽ സീറോ ഇൻഫിനിറ്റി ആൻഡ് ദ ഇൻ്റർവൽ ലൈസ് ഇൻ ദ ഇൻ്റർവൽ നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, വിച്ച് ഈസ് ദ ഡൊമൈൻ ഓഫ് ജി. Hence, domain of g of f is the domain of f. ഇവിടെ ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. നമുക്കറിയാം എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയറിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. സോ ഡൊമൈൻ ഓഫ് ജി ഓഫ് എഫ് എന്ന് പറയുന്നതും ഡൊമൈൻ ഓഫ് എഫ് ആണ്. എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി തന്നെ ആയിരിക്കും. സോ ജി ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. നമുക്കറിയാം ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ജി ഓഫ് എക്സ് സ്ക്വയർ കിട്ടും. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ടു എക്സ് പ്ലസ് ത്രീ. അപ്പോൾ ടു എക്സ് പ്ലസ് ത്രീ, എക്സിൻ്റെ സ്ഥാനത്തേക്ക് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ. ജി ഓഫ് എഫിൻ്റെ ആൻസർ ഇക്വേഷൻ വൺ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്തു. നെക്സ്റ്റ് റേഞ്ച് ഓഫ് ജി ഈസ് നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് ആൻഡ് ഈസ് ഈക്വൽ ടു ഡൊമൈൻ ഓഫ് എഫ്. ഹെൻസ് എഫ് ഓഫ് ജി ഇസ് ദ ഡൊമൈൻ ഓഫ് ജി. ദാറ്റ് ഈസ് ഡൊമൈൻ ഓഫ് എഫ് ഓഫ് ജി ഈസ് നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. കാരണം ഡൊമൈൻ ഓഫ് ജി എന്ന് പറയുന്നത് ടു എക്സ് പ്ലസ് ത്രീയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആയതുകൊണ്ട് എഫ് ഓഫ് ജിയുടെയും ഡൊമൈൻ നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആയിരിക്കും. എഫ് ഓഫ് ജി എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടു എക്സ് പ്ലസ് ത്രീ ആണ്. എഫ് ഓഫ് ടു എക്സ് പ്ലസ് ത്രീ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ
അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൽ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2x+3 whole square. അപ്പോൾ എഫ് ഓഫ് ജിയും ഇക്വേഷൻ 2 ആയിട്ട് നോട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ രണ്ട് ജി ഓഫ് എഫ് ഓഫ് എക്സിലും എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെയും ഈ രണ്ട് ആൻസറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ജി ഓഫ് എഫ് ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാം, ജി ഓഫ് എഫ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ജി. ഇതാണ് എൻ്റെ കൺക്ലൂഷൻ, കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ കൺക്ലൂഷൻ. താങ്ക് യു.